പണ്ട് ഞാൻ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഒരു വനിതയുടെ ഒരു പേപ്പർ കട്ടിങ് കടൽ പൊതിഞ്ഞുണ്ടെങ്കണ്ട് അതുവഴി വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയോ എൻ്റെ ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ് കിട്ടി. ആകാശയാത്രയിലെ കൂട്ടുകാരി എന്നും പറഞ്ഞിട്ടൊരു പേപ്പർ കട്ടിങ് ആയിരുന്നു അത്. അതിൽ ഇങ്ങനെ ഒരു എയർ ഹോസ്റ്റസിൻ്റെ പിക്ചറുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പം ടീച്ചേഴ്സ് ചോദിക്കില്ലേ അംബീഷൻ എന്താണ്, ആരാവണം. അപ്പോൾ എല്ലാവരും ഡോക്ടർ, ടീച്ചർ, എൻജിനീയർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് പറയണം എന്നുള്ളൊരിതിൽ വേണ്ടി മാത്രം അന്ന് തൊട്ട് ഞാൻ ഇനി ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എയർ ഹോസ്റ്റസ് ആവണം എന്ന് പറയുമായിരുന്നു. പക്ഷേ എയർ ഹോസ്റ്റസ് എന്താണെന്നോ, അവരെന്താ ചെയ്യുന്നത്, ആ ജോലി എന്താ, എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാണുന്ന എയർലൈൻസിലെല്ലാം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു. ഞാൻ എൻ്റെ പ്ലസ് ടു കഴിയാറായ സമയത്ത് എനിക്കൊരു കോള് വന്നു, കാലിക്കറ്റ് ആജില് ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാം കഴിഞ്ഞ് അങ്ങ് ഇരിക്കുന്ന സമയമാണ്, റിസൾട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. അത് കുറേ കാലത്തെ സ്വപ്നമായിരുന്നു. ഞാൻ 9-ാമത്തെ വയസ്സിൽ തൊട്ട് എപ്പോഴും പിന്നീട് ഒരിക്കലും ഞാൻ ആ ഒരു പറച്ചിൽ മാറ്റിയിട്ടില്ല, എയർ ഹോസ്റ്റസ് ആവണം എന്നേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. കാലിക്കട്ട് എയർപോർട്ടിൽ നിന്ന് റാസൽ കൈമയ്ക്ക് പോകുന്നതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. റാസൽ കൈമ റാക്ക് എയർവേസിലായിരുന്നു എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. അത് ആ പോകുന്ന പോക്കിൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണോ അതോ പേടിയാണോ, കാരണം 17 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഞാൻ കുമളിയിലായിരുന്നു. ആ ഒരു സ്ഥലം വിട്ടുപോലും ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കുമളിക്ക് പുറത്തോട്ട് പോകുന്നത് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് കാലിക്കട്ട് പോകുന്നത്. ഞാൻ തന്നെ അന്ന് വീട്ടുകാരെ എല്ലാം എതിർത്ത് ചാടിപ്പുറപ്പെട്ടു പോയതാ. എല്ലാ ഫ്ലൈറ്റിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ചില സമയത്തൊക്കെ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനതങ്ങ് വിട്ട് കളയും. ഈയിടെയായിട്ട് ഞാൻ അങ്ങ് എഴുതി വെക്കാറുണ്ട്. അപ്പം ഓർത്ത് വയ്ക്കുന്ന ഒരു പാസഞ്ചർ എന്ന് പറയാൻ, എൻ്റെ ഒരു ഫ്ലൈറ്റിൽ ഒരു പാസഞ്ചർ എൻ്റെ കൈ കിടന്നിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഒരാളുടെ മരണം കാണുക, അല്ലെങ്കിൽ അത് തൊട്ടടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. ഒന്നല്ല, അങ്ങനെ 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഇൻസിഡൻസൊക്കെ എനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഇതല്ല. ജേക്കബിൽ ചാൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഷൂട്ടാണ്. അപ്പോൾ അവർ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആൾക്ക് എന്തോ അസൗകര്യമോ അങ്ങനെ എന്തോ വന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തിങ്ങനെ വന്നു, അത് ഇങ്ങനെ ഒരു റോളുണ്ട്, ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എൻ്റെ അടുത്ത് താല്പര്യമുണ്ടോ, ഇങ്ങനെ ഒരു റോളുണ്ട്, അജുവിൻ്റെ ഭാര്യയായിട്ടാണ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ഞാനവിടെ എന്തായാലും ദുബായിലുണ്ട്, ഫ്രീ ആണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്ന് തോന്നി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഓൾമോസ്റ്റ് 1 ഇയർ ഞാൻ പ്രത്യേകിച്ച് സിനിമയൊന്നും ചെയ്തിട്ടില്ല, ഫ്ലൈയിങ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ ഒരു റോള് വന്നു. അതും ഈ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് എബിയിലും അജുവിൻ്റെ വൈഫായിട്ട് തന്നെ ഒരു റോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതും ഒരു 1 ഡേ ഷൂട്ടായിരുന്നു, പക്ഷേ നല്ലൊരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു. സൈറാബാനുവിൽ ഓൾറെഡി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, മേജോയുടെ മ്യൂസിക്കിൽ ചിത്രേച്ചി പാടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഡയറക്ടറെ അറിയായിരുന്നു. അപ്പോൾ പുള്ളി അതിലൊരു ചെറിയ ഒറ്റൊരു സീനേ ഉള്ളൊരു അഡ്വക്കേറ്റിൻ്റെ ഒരു റോളാണ്. അപ്പം അങ്ങനെ അതും ചെയ്തു. അല്ലാതെ അങ്ങനെ ഒരു കോള് വരും അങ്ങനൊന്നും ഇല്ല. ഇതെല്ലാം നോർമലായിട്ട് നാച്ചുറലായിട്ട് അങ്ങ് പോയ കാര്യങ്ങളാണ്.
ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ട് ശരിക്കും കൂതറയിലൊരു ഒരു കവിത പോലൊരു പോർഷനുണ്ട്, അതാണ്. പക്ഷെ അതൊരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതും കവിത പോലെയാണ്. കാരണം അത് ആദ്യം ഞാൻ കവിത എഴുതി പിന്നെ ഗോപിച്ചേട്ടൻ അതിന് ട്യൂണിട്ടിട്ടാണ് ചെയ്തത്. ഇത്രയും നാളും വെറും വാക്കുകൾ മാത്രമായിരുന്ന എൻ്റെ എഴുത്തുകൾ ഒരു സമയത്ത് ഒരാൾ ഭയങ്കര അമേസിംഗ് ആയിട്ട് ഇങ്ങനെ പാടുമ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല, പാട്ടെഴുതണമെന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല. അത് നോർമലായിട്ട് വന്നൊരു കാര്യമാണ്, അതായത് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ കിട്ടിയൊരു ഗിഫ്റ്റാണത്. സൈറാബാനുവിൽ എഴുതുമ്പം ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മെജോ എനിക്ക് ട്യൂൺ തന്നു. മെജോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളിലും കൂടുതൽ ഡയറക്ടറായിരുന്നു എന്നോട് അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു രണ്ട് മൂന്ന് ലൈനൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡയറക്ടർ മെജോനെ കാണിക്കും. മെജോ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡയറക്ടറെ കാണിക്കുമ്പോൾ പുള്ളി എന്നോട് സീൻസ് പറഞ്ഞു തരും, അതായത് ഈ ലൈനിൽ ഇതാണ് സീൻ എന്ന് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഇമേജ് ആയിട്ട് എൻ്റെ മനസ്സിലിട്ട് തന്നപ്പം എഴുതാൻ ഭയങ്കര അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചിത്രയിച്ച് പാടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താ പറയുക, ഇത്രയും കാലം പൂക്കളെ കാണും, ചിലപ്പോൾ ചവിട്ടി അങ്ങ് പോവല്ലെന്നുണ്ടെങ്കിൽ ആ പോ എന്നുള്ള രീതിയിൽ അങ്ങ് പോവും. പക്ഷേ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അതിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ടൈപ്പ് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ക്യാമറേനേക്കാളും കൂടുതൽ ഞാൻ ഫോണിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ക്ലിക്ക് ചെയ്തു. പിന്നെ എൻ്റെ കാലയിൽ ഒരു ടാറ്റു ഉണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോഴത്തേക്കും ആ ടാറ്റുവും ആ രാജ്യത്തിൻ്റെ എന്തെങ്കിലും, ഇപ്പം എക്സാമ്പിൾ പ്രാഗിൽ പോയപ്പോൾ പ്രാഗിലൊരു വലിയ പള്ളിയുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ വലിയ പള്ളിയാണ്, ഞങ്ങളതിൻ്റെ മുറ്റത്തിരിക്കുക. അപ്പോൾ പ്രാഗിലെ ഒരു ലാൻഡ്മാർക്കാണത്, ഒരു ഒരു ബസലിക്ക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അപ്പം ഇങ്ങനെ കാലൊക്കെ നീട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ കിടന്നിട്ട് ടാറ്റൂവും കിട്ടണം, പള്ളിയുടെ അറ്റവും കിട്ടണം. അപ്പം അങ്ങനെ പിന്നെ നേപ്പാളിൽ പോയപ്പോൾ ഒരു ഞങ്ങൾ അവിടുത്തെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലത്തൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ പോയപ്പോൾ അവിടെ ഇരിക്കുമ്പം നമുക്ക് നേപ്പാൾ ഫുൾ കാണാം, കാഠ്മണ്ഡു ഫുൾ കാണാം. അപ്പം അവിടെ വെച്ചൊരു ഫോട്ടോ. അങ്ങനെ ആ സമയത്ത് ഒരിടയ്ക്ക് എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു, ഈ ടാറ്റൂവും ആ ഞാൻ പോകുന്ന രാജ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്കും വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഹോബി ഒരു സമയത്തുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാനിങ്ങനെ ടാൻസാനിയയിൽ ചെന്നപ്പോൾ ദാരസലം ടാൻസാനിയയിലാണുള്ളത്. അപ്പോൾ ടാൻസാനിയയിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ചെക്ക് ഇൻ ചെയ്തു, ചെക്ക്ഡ് ഇൻ ഇൻ ടാൻസാനിയ. അപ്പോൾ എവിടെയൊക്കെ ഞാൻ ഇന്ന് വരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഞാനൊരു മലയാളികളെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു മലയാളിയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ടാൻസാനിയയിൽ ചെന്ന് ഞാൻ പുറത്തോട്ടിറങ്ങാൻ എനിക്കൊരു മടി. കാരണം ഒരു ആഫ്രിക്കൻ കൺട്രി ഞാൻ ആദ്യമായിട്ടല്ല, എന്നാലും തന്നെ പോവാനൊരു ഒരു എന്തോ ഒരു മടി. അപ്പം ഞാനിങ്ങനെ ഹോട്ടലിലൊക്കെ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും മലയാളീസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഉണ്ട്, പക്ഷേ നമുക്കറിയാവുന്നവരാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെറുതെ ഒരു സ്റ്റാറ്റസ് ഇട്ട്, ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് മലയാളിയെ കാണാത്ത ഒരു സ്ഥലം ടാൻസാനിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കുറേ മെസ്സേജസ് വന്നു. അയ്യോ, അവിടെ അത്രയും മലയാളീസ് ഉണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാൻസാനിയയിൽ ദാരസലാമിൽ ഉണ്ടായിരുന്ന കുറേ മലയാളീസിൻ്റെ കോണ്ടാക്റ്റ് കിട്ടി. ആ സമയത്ത് ഇങ്ങനെ ഒരു മലയാളി ഫാമിലീനെ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ എപ്പോൾ ഞാൻ ടാൻസാനിയ ദാരസലാമിൽ പോയാലും ഈ ഒരു പെർട്ടിക്കുലർ ഫാമിലി
എന്നെ വന്ന് കാണും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇടയ്ക്ക് ഒരു 3-4 months ഒക്കെ കൂടുമ്പോഴാണ് പോകുന്നത്. കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആയിട്ടുള്ളടത്ത് നമുക്ക് വേണ്ടി ഒരു ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ ട്രാവൽ എക്സ്പ്ലോറിങ്ങിനേക്കാളിലും കൂടുതൽ എൻ്റെ യാത്രയിൽ കിട്ടിയ ഒരു നല്ല കുടുംബം എന്ന് കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്നും എൻ്റെ സ്വപ്നമായിരുന്നു. എനിക്ക് ആ ഒരു ജോലി ചെല്ലണം. സ്വപ്നത്തിനേക്കാളും കൂടുതൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിലും ദൂരെയായിരുന്നു ജോലി. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അതിലെത്തി. ഞാൻ 2008 ജോലി ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോൾ 2017 ഓൾമോസ്റ്റ് 9 years. ജോലി എന്താ പറയുക, ഞാൻ പോകുന്നു, ഫ്ലൈ ചെയ്യുന്നു, വരുന്നു, ഉറങ്ങുന്നു. അതിനേക്കാളിലും കൂടുതൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആ ഒരു സ്വപ്നത്തിനേക്കാളിലും കൂടുതൽ എഴുത്ത് അല്ലെങ്കിൽ ഇപ്പം അഭിനയം എല്ലാത്തിലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് ചൂസ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ സി റൈറ്റിംഗ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിലിപ്പോൾ എനിക്ക് ചൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൽ എനിക്ക് ആരുടെയും പെർമിഷനോ അല്ലെങ്കിൽ ആരുടെയും അപ്രൂവലോ ഒന്നും ആവശ്യമില്ല. എനിക്ക് എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് സമയത്താണെങ്കിലും എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ എഴുതും. അതിന് സമയമോ കാലമോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിനെ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ്സ് വിത്ത് മീ എന്ന് വെച്ചാൽ അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. അഭിനയവും ജോലിയും തമ്മിൽ തിരഞ്ഞെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഈ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഔട്ട് ഓഫ് നോ വെയർ കിട്ടിയ ലക്കാണ്. അതെനിക്ക് പെട്ടെന്ന് വിട്ടുകളയാനും പറ്റില്ല. എന്നാൽ അഭിനയം എനിക്ക് ഭയങ്കര പാഷനാണ്. ഒന്ന് എൻ്റെ സ്വപ്നവും ഒന്ന് എൻ്റെ പാഷനുമാണ്. രണ്ടും ഒരേ തുലാസിൽ തന്നെ കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ചൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. പരമാവധി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കും. ഞാൻ എൻ്റെ വീട്ടിൽ 3 പെൺപിള്ളേരാണ്. അപ്പം എൻ്റെ കുടുംബത്തിലെ അപ്പൻ അമ്മ ഞങ്ങൾ 3 പെൺപിള്ളേർ, 4 പെണ്ണുങ്ങളും ഒരു ആണുമാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. അപ്പം എനിക്കൊരു ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ പപ്പ കുമ്മളി വിട്ടൊന്നും അധികം പോയിട്ടൊന്നുമില്ല. പപ്പയ്ക്ക് അങ്ങനെ ലോകം കണ്ടു എന്ന് പറയാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് പെൺപിള്ളേർ എന്നുള്ള രീതിയിൽ. അങ്ങനെ പറഞ്ഞിട്ട് ആരും മാറ്റി നിർത്തരുത്. അതായത് യു ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് ദാറ്റ് എ മാൻ ക്യാൻ ഡു എന്ന് വെച്ചാൽ എനിത്തിങ് എന്നല്ല, അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഇപ്പം ബൈക്ക് ഓടിക്കണോ, ബൈക്ക് ഓടിക്കുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണോ, ട്രാവൽ ചെയ്യുക. അങ്ങനെ സ്വയം പര്യാപ്തതയോടെ വളർത്തിയ 3 മക്കളാണ് ഞങ്ങൾ. അപ്പം പക്ഷെ 3 പേരും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടുപോയി. ഒരാൾ കന്യാസ്ത്രീയാണ്, ഒരാൾ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എയർ ഹോസ്റ്റസാണ്. അപ്പം ഞാൻ എന്നെ എൻ്റെ അപ്പൻ പഠിപ്പിച്ചത് ഇതാണ്. അതായത് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ബി യുവർ സെൽഫ്, ഡു വട്ട് എവർ യു വോണ്ട് ടു ഡു. അതിൽ നമുക്കൊരു പേടിയുടെ ഘടകം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കലാപരമായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കരിയർ വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു രീതി ചിന്തിച്ച് നോക്കിയാലും എനിക്ക് ഏറ്റവും കുറവ് സപ്പോർട്ട് അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അടിച്ച് താഴെയിടാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ജനിച്ച് വളർന്ന സൊസൈറ്റി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 10-ാം ക്ലാസ്സൊക്കെ, അതായത് ഈ ഒരു ആഗ്രഹം പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരിലേക്ക് നമ്മളൊരിച്ചിരി, അതായത് നമ്മളെ സെൽഫായിട്ട് ഇച്ചിരി നന്നായിട്ട് കൊണ്ടു നടന്നാൽ തന്നെ പേരുദോഷം വരുന്നൊരു സൊസൈറ്റിയിലാണ് ഞാൻ ജീവിച്ചത്. അതായത് എയർ ഹോസ്റ്റസ് ആകാൻ പോയി ഉടനെ എൻ്റെ വീട്ടിൽ വന്നിട്ട്
ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതത്ര നല്ല ജോലിയൊന്നും അല്ല, ഇങ്ങനെ ഭയങ്കര മോശം ഫീൽഡാണ്, ഇപ്പം പിള്ളേർക്കൊന്നും പോകാൻ പറ്റിയ ജോലിയല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതിനെക്കുറിച്ച് ഒരു ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന പേടിയെക്കാളിലും കൂടുതൽ ഞാൻ അവിടുന്ന് ഫേസ് ചെയ്യുന്ന കൺഫ്യൂഷനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ശരി, അതൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. എല്ലാ ടൈമിലും, അതിപ്പം ഞാൻ എഴുതുന്ന സമയത്തായിക്കോട്ടെ, എല്ലാത്തിലും, ഇപ്പം ഞാൻ എഴുത്ത് തുടങ്ങിയ സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രണയനൈരാശ്യമാണല്ലേ, ഞാൻ എഴുതുന്നത് എൻ്റെ ഫ്രീഡമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നത് എൻ്റെ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ പ്രായപൂർത്തിയായ ഒരാളാണ്, എന്ത് ചെയ്യണം എന്നെനിക്ക് എന്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്, എന്നോട് അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം, സൊസൈറ്റിയുടെ അല്ല നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രശ്നമാണ്, രണ്ടാമത് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. ലെറ്റ് എവ്രിബഡി ലിവ് ദെയർ ലൈഫ്, എവ്രിബഡി ഹാസ് എൻ ഇൻഡിവിജ്വൽ ലൈഫ്, അവർ അത് അവർ അവർക്ക് വേണ്ടതുപോലെ ജീവിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കുക. That's it. ഇതെൻ്റെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു പാഷനാണ്, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുക. അതിൽ ഒരുപാട് എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ രണ്ടാമത് അത് ശരിയാവോ, അത് ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതിനോട് നിങ്ങൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്വപ്നത്തെ എല്ലാവരും നല്ല നാച്ചുറലി അതിൽ പല അഭിപ്രായം വരും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സ്വപ്നങ്ങളുള്ളവർ തന്നെത്താനെ വർക്ക് ചെയ്യുക, തന്നെത്താനെ അതിനെക്കുറിച്ച് പഠിക്കുക, തന്നെത്താനെ അതിനെക്കുറിച്ച് അറിയുക, തന്നെത്താനെ ആ സ്വപ്നങ്ങൾ കൈ കിട്ടിക്കഴിയുമ്പോഴാണ് അതിന് ഭയങ്കര സ്വീറ്റ്നെസ് ആയിരിക്കും. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൈ ഡൈവിങ് ചെയ്യുക എന്നുള്ളത്. ഞാൻ സ്കൈ ഡൈവിങ് ചെയ്യാൻ പോയി, ഞാൻ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഞാൻ വീഡിയോ കാണിക്കുമ്പോഴാണ് എൻ്റെ വീട്ടുകാരറിയുന്നത് ഞാൻ ആക്ച്വലി ഇതിനാണ് പോയത്. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറയുമായിരുന്നു, അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്നോട് പറഞ്ഞേനെ വേണ്ട, കാരണം ഇൻ കേസ് അതിൻ്റെ കയറങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മോളെ കിട്ടുമോ എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പോകത്തില്ല, നിങ്ങൾ എന്നെ വിടത്തുമില്ല. അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, നമുക്കൊരു കാര്യം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനെ ട്രൈ ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും നമുക്കത് നേടാൻ പറ്റും. സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നേടാൻ പറ്റും, പക്ഷേ തന്നെത്താനെ അതിനോട് വർക്ക് ചെയ്യുക, അതിനോട് ശ്രമിക്കുക. അതല്ലാതെ ഒരുപാട് എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി നമ്മൾ തന്നെ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും.